അപ്പൊ ഏറ്റവും പുതിയ വർത്തമാനം ഇസ്രായേലിന്റെ അതിന്റെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ ആക്രമിച്ചിരിക്കുന്നു എന്നുള്ള. നേരത്തെ ഇറാന്റെ 300 മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചപ്പോൾ തന്നെ അതിന് പ്രതികരണം ഉണ്ടാവും, പ്രതികാരം ഉണ്ടാവും. അതിനൊരു പ്രതികരണ പദ്ധതി അവർ തയ്യാറാക്കിയിരുന്നു. പക്ഷെ അത് ലീക്ക് ചെയ്തു മാധ്യമങ്ങളിൽ, ടെലിഗ്രാമിൽ കൂടിയൊക്കെ. ഈ ഭീകരവാദികൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാധ്യമം, സാമൂഹിക മാധ്യമമാണ് ടെലിഗ്രാം. അതിൽ കൂടിയൊക്കെ ധാരാളമായിട്ട് പ്രകടിച്ചതുകൊണ്ട് അവർക്ക് അതിൽ നിന്ന് പിൻവാങ്ങേണ്ടതായിട്ട് വന്നു. അത് ഇപ്പോ വിന്യസിച്ചിരിക്കുന്നു. അവരുടെ ഡ്രോണുകൾ അതുപോലെ തന്നെ മിസൈലുകൾ എല്ലാം ഇറാനിലേക്ക് പാഞ്ഞു. അവരുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി തന്നെയാണ് ഇവ വിന്യസിച്ചിരുന്നത്, അങ്ങനെ തന്നെ പതിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നാശനാശങ്ങൾ എന്താണ്, മരണക്കണക്ക് എന്താണ്, ഈ വക കാര്യങ്ങളെ കുറിച്ച് ഇതുവരെ ഇറാൻ വെളിപ്പെടുത്തിയിട്ടില്ല. എന്തായാലും കുറച്ചൊക്കെ നാശനാശങ്ങൾ വരുത്തിയിരിക്കുമെന്ന് തന്നെ വേണം കരുതാൻ. ആ പ്രതികാരം നിർവഹിച്ചിരിക്കുന്നു. അത് അങ്ങനെ തന്നെ അങ്ങ് കെട്ടടങ്ങിയിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷെ ഇറാൻ തിരിച്ചടിക്കും, അതിന്റെ ഫലമായിട്ട് പശ്ചിമേഷ്യയിൽ യുദ്ധം കൂടുതൽ വ്യാപിക്കും എന്നുള്ള ഒരു ഭീതിയാണ് നിരീക്ഷകർ പ്രകടിപ്പിക്കുന്നത്, മാധ്യമങ്ങളും പ്രകടിപ്പിക്കുന്നത്. ഇവിടെ ഒരു ഭീഷണി, പശ്ചിമേഷ്യയിലെ യുദ്ധം കൂടുതൽ വ്യാപകമാവും എന്നുള്ളൊരു ആശങ്കയാണ് പൊതുവെ ഇപ്പൊ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ അതിന് സാധ്യത കാണുന്നില്ല, കാരണം ഇറാൻ ഇപ്പോ പ്രതികരിക്കാനാവുന്ന ഒരു സ്ഥിതിയിലല്ല. അതിന്റെ ശക്തി എന്ന് പറയുന്ന ഹൂത്തി വിമതർ, അതുപോലെ തന്നെ ഹസ്ബുള്ള, പിന്നെ ഹമാസ് ഇവരൊക്കെയായിരുന്നു. അതിന്റെ ശക്തി കേന്ദ്രങ്ങൾ തകർന്ന സ്ഥിതിക്ക് ഒരു ആക്രമണത്തിന് പോവില്ല. എന്ന് മാത്രമല്ല, ഇനി ആക്രമണത്തിന് പോയാൽ നേരടി വണ്ടി വരുന്നത് അമേരിക്കയിൽ കൂടിയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ആന്റണി ബ്ലിങ്കൺ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ആ ഖത്തർ അമീറിനെ കണ്ട ശേഷം, ചർച്ചകൾ നടത്തിയ ശേഷം, ഈ ഹമാസിന്റെ ഹസ്ബുള്ളയുടെ ഒക്കെ പ്രതിദാനം ചെയ്യുന്ന സംഘടനകളുമായിട്ടും ഒക്കെ ചർച്ച ചെയ്യാനായിട്ട് അവരുടെ സ്ഥലത്തേക്കല്ല പോയിരിക്കുന്നത്. അത് സുരക്ഷിതമല്ല, ബ്രിട്ടനിലേക്കാണ് പോയിരിക്കുന്നത്, ലണ്ടനിലാണ് അവിടെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ആ സന്ദർഭത്തില് ഈ ഇറാൻ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ബ്രിട്ടനും കൂടി ചേർന്നായിരിക്കും അമേരിക്കയോടൊപ്പം അതിനെ പ്രതിരോധിക്കുക. അപ്പൊ അങ്ങനെ ഒരു സാഹസത്തിന് തൽക്കാലം മുതിരാൻ ഇടയില്ല. അത് തന്നെയല്ല, ഇറാൻ പ്രസിഡന്റ് ഇപ്പോൾ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തിട്ട് മടങ്ങിയതുള്ളൂ. അപ്പൊ അവരുടെ യുദ്ധത്തെ അവരെ സഹായിക്കാനുള്ള യാതൊരു നിർദ്ദേശങ്ങളും അവിടെ വെച്ച് ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഇതിനിപ്പോ ഇറാൻ മുതിരുകയില്ലെന്ന് തന്നെ വിശ്വസിക്കാം. ദിവസം വ്യാപിക്കാൻ പോകുന്നില്ല, വ്യാപിച്ചിട്ടുണ്ടല്ലോ നേരത്തെ തന്നെ ഇറാൻ മുതൽ സിറിയ വരെ. ഇപ്പൊ ഇറാൻ പറഞ്ഞതുപോലെ അഫ്ഗാനിസ്ഥാൻ മുതൽ അങ്ങ് സൗദി അറേബ്യ വരെയുള്ള രാജ്യങ്ങളെല്ലാം ഒരുമിക്കണം എന്നാണ് ഇറാൻ പറഞ്ഞത്. അതാരും ചെവിക്കൊണ്ടില്ല. ഗൾഫ് രാജ്യങ്ങൾക്ക് അവരുടെ സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. ഇപ്പൊ യുദ്ധത്തിൽ പങ്കുചേരുന്നത് അവർക്ക് ആ സാമ്പത്തിക തകർച്ചയുണ്ടാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങൾ മാത്രം താല്പര്യം കാണിച്ചുകൊണ്ട് അവര് ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് തൽക്കാലം. ഇസ്രായേൽ എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ, പണ്ട് അങ്ങനെയല്ലായിരുന്നു. ഇവരെല്ലാം കൂടി വളഞ്ഞിട്ട് സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും ഇസ്രായേലിനെ ആക്രമിക്കുകയാണ്. ഇപ്പൊ അവർ വേറിട്ട് നിൽക്കുകയാണ്. അപലപിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. ഇവര് ഉച്ചകോടിയിലും സാർക്കല്ല ബ്രിക്സ് ഉച്ചകോടിയിലും ഒക്കെ അപലപിക്കുന്നുണ്ട്, വാക്കുകൊണ്ട് മാത്രം. അല്ലാതെ സൈനികമായിട്ടോ സാമ്പത്തികമായിട്ടോ ഒന്നുമില്ല. സാമ്പത്തികമായിട്ട് ആകെ ഉള്ളത് യുദ്ധക്കെടുതി അനുഭവിക്കുന്നവർക്ക് വേണ്ടി, പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭാവനയാണ്. അത് ഗൾഫ് രാജ്യങ്ങൾ സമാഹരിച്ച് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ, അതിനപ്പുറം ഒന്നും പോകുന്നില്ല. അതുകൊണ്ട് യുദ്ധം വ്യാപിക്കാനൊരു സാധ്യത കാണുന്നില്ല. എന്തായാലും ഗൾഫ് മേഖലയിലേക്ക് ഇത് വ്യാപിക്കുകയില്ല, ഉറപ്പാണ്. പിന്നെ സിറിയ എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളും ലെബനനും ഒക്കെ ആയിരത്താണ്ടുകളായിട്ട് യുദ്ധത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ്. നേരത്തെ ഈജിപ്റ്റ്, സിറിയ എന്നൊക്കെ പറയുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും സുവർണ ഭൂമികളായിരുന്നു. നൈൽ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന നൈൽ നദീതടം, അത് ഈജിപ്റ്റിലാണ്. അത് ഒഴുകുന്നത് പിന്നെ സിറിയയിലൂടെയും സുഡാനിലൂടെയും ഒക്കെയാണ്. ആ സംസ്കാരത്തിന്റെ വലിയ മഹത്തായ ഒരു പാരം, നമ്മുടെ സൈന്ധവ സംസ്കാരം തന്നെ പഴക്കമുള്ള ഒരു സംസ്കാരത്തിന്റെ ഉടയന്മാരായിരുന്നു. ഐശ്വര്യ ഭൂമിയായിരുന്നു അവിടെ ഒരു കാലത്ത്. ഐശ്വര്യവും സമാധാനവും ഒക്കെ വാണിരുന്നു, ശക്തിയും ഉണ്ടായിരുന്നു അവർക്ക് അൻവർ സാദത്തിന്റെ ഒക്കെ കാലത്ത്. അതുപോലെ ഈജിപ്തിലെ നാസർ ഇതിന്റെ അവരുടെയൊക്കെ കാലത്ത് നെഹ്റുവിനോടൊപ്പം കിടപിടിക്കുന്ന നേതാക്കളായിരുന്നു അവരൊക്കെ. അപ്പൊ അങ്ങനെ ഒരു നേതൃത്വം ഇല്ല, എല്ലാം ചിന്ന ഭിന്നമായിട്ടുള്ള തമ്മിലടിച്ച് തകരുന്ന രാഷ്ട്രങ്ങളാണ്. അപ്പൊ ഇതിനെ വ്യാപിക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഇതിനൊരു വ്യാപനം ഉണ്ടാവാനിടയില്ല. ഇറാനും ഇസ്രായേലും പരസ്പരം കൈമാറിക്കഴിഞ്ഞാൽ അവിടെ അങ്ങനെ അവസാനിക്കും.
അല്ലെങ്കിൽ അവസാനിപ്പിക്കും, ബ്രിട്ടനും അമേരിക്കയും കൂടെ ചേർന്നെന്ന് വേണം നമുക്ക് കരുതാൻ. ഇതിനൊരു വ്യാപകമായിട്ടുള്ള തോതിലുള്ള ഒരു യുദ്ധമായിട്ട്, മിലിറ്ററി എസ്കലേഷനായിട്ട് മാറാൻ സാധ്യതയില്ല. ശരിക്കും ഇത് സൈനിക നടപടികളാണ്. ഇപ്പോൾ ഇസ്രായേൽ കണിക്കൊണ്ടിട്ടുണ്ടോ, അതൊരു ഉടൻ തന്നെ അവർ അവസാനിപ്പിക്കും. അവരുടെ ലക്ഷ്യം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു, ദൗത്യം പൂർത്തിയായി കഴിഞ്ഞു.